ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അത് എൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ന്യൂസ് പേപ്പറിലാണ് കട്ട് ചെയ്യുക, എനിക്കതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാർട്ട് പേപ്പറൊക്കെ മേടിപ്പിച്ചിട്ടുണ്ട്. അതെ, ചാർട്ട് പേപ്പറൊക്കെ മേടിപ്പിച്ച് ഞാൻ ഇതിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പ്രിൻസസ് കട്ടാണ് തയ്ക്കുന്നത്. എൻ്റെ മെഷർമെൻ്റ് ആണെങ്കിലും അത്യാവശ്യം ഒരു ഭയങ്കര ഓവർ സൈസ് അല്ല ഞാൻ പറയണേ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മെഷർമെൻ്റ് അനുസരിച്ച് പ്രിൻസസ് കട്ടിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പം ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മുകളിൽ ഞാൻ ഒരു 6 ഇഞ്ച് മാർജിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആം വരുന്നത് 5 ഇഞ്ചാണ്, 5 ഇഞ്ച്. പിന്നെ എൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 12.5, 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട് സീം അലവൻസിന് വേണ്ടിയിട്ട്. അതിന് രണ്ട് സൈഡിലും വരയ്ക്കേണ്ടി കേട്ടോ, കാരണം സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഷോൾഡർ ആണ് കേട്ടോ. എനിക്ക് ഷോൾഡർ വേണ്ടത് 6.5 ആണ്. അത് 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ 6.5 ചെയ്യണത്, കാരണം നല്ല ഡീപ്പായിട്ടുള്ള നെക്കായതുകൊണ്ട്. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, പ്ലസ് 2 ഇഞ്ച്. ഞാൻ 2 ഇഞ്ചായിട്ട് ഇട്ട് കൊടുക്കാറ്, എനിക്ക് 2 ഇഞ്ച് വേണം. അതുപോലെ തന്നെ നമ്മുടെ അരവണ്ണം എത്രയാണോ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്ത് എന്നാൽ കൈക്കൂടി നമ്മൾ ഇതുപോലെ ഷേപ്പ് സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്രീ ഹാൻഡ് വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ നമ്മൾ നെക്ക് ഞാൻ അടയാളപ്പെടുത്തിയതാണ്. എനിക്ക് 1/2 ഇഞ്ച് ഷോൾഡർ വേണ്ടു, 2.5 എൻ്റെ നെക്കിൻ്റെ വിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ മാർക്ക് ചെയ്തു. ഇത് ചെസ്റ്റാണ്, ഇത് വേസ്റ്റാണ്. എന്നിട്ട് ആ നെക്ക് ഞാൻ സ്ട്രെയിറ്റ് വരച്ചിട്ട് നല്ല ഒതുക്കിയ കട്ട് ചെയ്ത് വൈഡായിട്ട് പോകാണ്ടിരിക്കാനായിട്ട്, എന്നിട്ട് നമ്മളത് പേപ്പറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇത് വെച്ചിട്ടാണ് ഫ്രണ്ട് കട്ട് ചെയ്യാൻ പോണത്. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോഴും ഇതേപോലെ ആദ്യമൊരു മാർജിൻ വരയ്ക്കുക. പിന്നെ ഞാൻ അവിടെ സീം അലവൻസിനായിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു, അത് മടക്കി വെച്ചിട്ട് വേണം ഞാൻ അങ്ങനെ ട്രേസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ആദ്യം ഇതുപോലെ നമ്മൾ ട്രേസ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ലെങ്ത്ത് നോക്കും. അതായത് എൻ്റെ കൈക്കുഴി 5 ആണ്, അത് കഴിഞ്ഞ് പ്രിൻസസ് കട്ടാണ് 9, പിന്നെ ലെങ്ത്ത് 12.5, 13 1/2 ഇഞ്ച് കൂട്ടിയിട്ട് സീം അലവൻസ്. ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വീണ്ടും ലൈൻ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ എനിക്ക് വരയ്ക്കാൻ എളുപ്പത്തിനാണ് ഞാൻ 2 സൈഡിലും മാർക്ക് ചെയ്യുന്നത്. ഞാൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വരച്ച് ഞാൻ എങ്ങനെ പോയാലും ചിരിഞ്ഞു പോകും, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുഴിച്ചു വിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് എത്രയാണോ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വരച്ചിട്ട് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെയാണ് ഞാൻ കുഴിച്ചു വെട്ടാറ് കേട്ടോ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പ്രിൻസസ് കട്ടാണ്. പ്രിൻസസ് കട്ട് നിങ്ങളുടെ ബ്രസ്റ്റ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 10. അത് ചിലർക്ക് 40 ആയിരിക്കാം, 45 ആയിരിക്കാം. അപ്പോൾ എത്രയാണെന്നുണ്ടെങ്കിലും ഡിവൈഡ് ബൈ 10 ചെയ്യുക. എനിക്ക് 30 ആണ്, അപ്പോൾ എനിക്ക് 3 വരിക. അത് എത്ര പോയിൻ്റ് ആണോ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ താഴത്തെ പാർട്ട് ഒരു പോയിൻ്റ് അടയാളപ്പെടുത്താനായിട്ട്. അപ്പം ഞാൻ 3 നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കുമ്പം എനിക്ക് 2.5 കിട്ടും. അതുപോലെ പിന്നത്തെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്കിപ്പം ബ്രസ്റ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ എടുക്കാം. എനിക്ക് സെയിം പോയിൻ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്, 2.5 തന്നെയാണ് എടുത്തിട്ടുള്ളത്. പാഡ് വെച്ച് തയ്ക്കേണ്ട, കാരണം ബ്രസ്റ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് അത് കൂട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കരുത്, 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. എന്നിട്ട് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, മേലേക്ക് സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ താഴത്തെ പോർഷൻ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പോയിൻ്റ് വരുന്നുണ്ടല്ലോ, ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ മെഷർമെൻ്റ് എടുക്കണം നമുക്ക് എത്രയാണ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ എനിക്ക് 4.5 കിട്ടി. 4.5 സെയിം നമ്മളിവിടെ നമുക്ക് 4.5 എവിടെ കിട്ടണോ അവിടെ നമ്മൾ പോയിൻ്റ് അടയാളപ്പെടുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ തയ്ക്കുമ്പം ഇത് കയറി ഇറങ്ങി നിൽക്കും, അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മുടെ വേസ്റ്റിൻ്റെ പാർട്ട് വേണം. അത് നമ്മുടെ വേസ്റ്റ് എത്രയാണ് ഡിവൈഡ് ബൈ 4 ചെയ്യുക. എനിക്ക് 26 ആണ് വരിക, അപ്പോൾ എനിക്ക് 6.5 ആണ് കേട്ടോ വരിക. അത് നമ്മുടെ ഈ 2.5 ഇഞ്ച് മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ ഈ 6.5 അടയാളപ്പെടുത്താനായിട്ട്. എന്നിട്ട് 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് നമുക്കിത് അതുപോലെ ഒരു ചെരിഞ്ഞിട്ടാണ് നമുക്കൊരു ലൈൻ കിട്ടുക. അത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുക്കുക. ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് കറക്റ്റ് കണ്ടോ 2 ഇഞ്ച് നമ്മൾ ആ ലൈനിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ശരിക്കും അത് ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ചെരിഞ്ഞിട്ടൊരു ഷേപ്പാണ് കിട്ടുക, പക്ഷെ അത് കറക്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പാർട്ട് പ്രിൻസസ് കട്ടിൻ്റെ പോർഷനും കിട്ടും. ഇത് ഭയങ്കരമായിട്ട് ബ്രസ്റ്റ് ഉള്ളവർക്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. നമുക്കൊരു 40 വരെ ഉള്ളവർക്കൊന്നും കുഴപ്പമില്ല, ഞാൻ ദൂരമായിട്ടും ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ നമ്മുടെ കഴുത്തകലും ഷോൾഡറൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് വരച്ചിട്ടു എന്ന് മാത്രം, ഞാൻ ആ ടൈമിലാണ് കട്ട് ചെയ്യാൻ നോക്കിയിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രം, വരച്ച് വെച്ചു എന്ന് മാത്രം. നമ്മളിനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിനി അത് ക്ലോത്തിലേക്ക് ലൈനിങ് ആണ് കേട്ടോ ആദ്യം കട്ട് ചെയ്യാൻ പോണേ.
അങ്ങനെ നമ്മൾ ഓരോ പീസും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളതിൻ്റെ ഓരോ പോയിൻറ്റും ഒന്ന് മാർക്ക് ചെയ്തിടുന്നത് ഒരു നോച്ചിട്ട് കൊടുക്കണത് നല്ലതാണ്, കാരണം നമുക്കത് ട്രേസ് ചെയ്യുമ്പോൾ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിൻസസ് കട്ടിൻ്റെ സെൻറ്റർ പോയിൻറ്റും നമ്മൾ ആ സീം എലവൻസിൻ്റെ പോയിൻറ്റും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ ഷോൾഡർ, നെക്കിൻ്റെ അതെല്ലാം ഞാൻ പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബാക്കും ഫ്രണ്ടും, ഇങ്ങനെ മൂന്ന് പീസ് നമുക്ക് കിട്ടും. നമ്മൾ എന്നിട്ട് ഇതിന് ക്ലോത്തിൽ വെച്ചിട്ട് ട്രേസ് ചെയ്ത് കൊടുക്കുക. ട്രേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം നല്ല രീതിയിൽ ട്രേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കളർ ചോക്ക് യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡാർക്ക് കളർ ആകുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് വല്ലാണ്ട് എടുത്ത് കാണിക്കാതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ട്രേസ് ചെയ്ത് കൊടുത്ത് ഞാനങ്ങനെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്പൺ സൈഡിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, കാരണം ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട്. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനിലാണ്. എന്നിട്ട് ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എക്സ്ട്രാ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വരച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കണ്ടോ. ഒരു അരയിഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് തെറ്റിപ്പോവും. അപ്പോൾ രണ്ട് പീസിലും നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിനി അതിൻ്റെ നെക്സ്റ്റ് പ്രിൻസ് കട്ടിൻ്റെ അടുത്ത ഭാഗം എടുത്തിട്ട് വീണ്ടും ട്രേസ് ചെയ്യാണ്. ട്രേസ് ചെയ്ത് കൊടുക്കുക. പോയിൻ്റൊക്കെ അപ്പപ്പം തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവും. എന്നിട്ട് ഇതുപോലെ അരയിഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലോത്തിലേക്ക് കട്ട് ചെയ്തെടുത്തായിരുന്നു. ഇത് ഓർഗൻസേര മെറ്റീരിയലായിരുന്നു കേട്ടോ, അതങ്ങനെ മനസ്സിലാവാത്തത്. ഏത് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഇതുപോലെ നാല് സൈഡ് അടിച്ചു വയ്ക്കും. പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട്, ബാക്ക് പാർട്ട് എല്ലാം ഞാൻ നാല് സൈഡ് അടിക്കും. അല്ലാത്തവർക്ക് മുട്ടുസൂചി ആണെങ്കിലും കുത്തി വയ്ക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനത് നീങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ ഭാഗവും നല്ല തുണിയും ലൈനിങ്ങും വെച്ച് ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലത്തെ നെക്ക് കട്ട് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി. ഇത് ഓർഗൻസിയും അതിൻ്റെ ലൈനിങ് ക്രേപ്പുമാണ്. അപ്പോൾ നന്നായിട്ട് കയ്യിൽ നിന്ന് വഴിക്ക് പോകണം, കാരണം ഞാനത് സെൻറ്റർ വെച്ചിട്ട് അത് നന്നായിട്ട് അയൺ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നെക്ക് വീണ്ടും, അത് രണ്ടേക്കാലാണ് എൻ്റെ കഴുത്തകലം, അതും അതിൻ്റെ ഇറക്കം കൂടി എടുത്തിട്ട് ഞാൻ വരച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അത് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് മുട്ടുസൂചി കുത്തിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് ഞാനത് ലൈനിങ് വെച്ച് മറക്കുകയാണ്. എനിക്കിത് മൂന്ന് പീസ് വേണ്ടി വന്നു. അതായത് എനിക്ക് പാഡ് വെക്കുന്നതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഒരു ലൈനിങ് കൂടെ വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ പാഡ് കാണും. അപ്പോൾ ഇതിൻ്റെ നല്ല പുറത്ത് ലൈനിങ് വെച്ചിട്ട് പൊട്ടപ്പുറത്തേക്ക് നമ്മൾ തയ്ച്ച് മറക്കുകയാണ്. പിന്നെ എപ്പോഴും അയൺ ചെയ്യുക, എന്നാലാണ് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. നമ്മുടെ ഇപ്പം ഫ്രണ്ടിലേക്ക് തയ്ച്ച് തയ്ച്ച് വെച്ചു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലൈനിങ് വെച്ച് തയ്ച്ചിട്ടില്ലേ, ഓർഗൻസമ്മ ലൈനിങ് വെച്ച് തയ്ച്ചത്, നമ്മൾ ആദ്യം തയ്ക്കുക. ലൈനിങ് നോക്കണ്ട കേട്ടോ, ഈ ലൈനിങ് മാറ്റി വെച്ചിട്ട് ഇതുമ്മക്കൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ രണ്ട് സൈഡും വയ്ക്കുക, എന്നിട്ട് ഒന്നും കൂടി അയൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലൈനിങ് വെച്ചിട്ട് പാഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ജോയിൻ ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മളിത് അപ്പോൾ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു പീസ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറം അപ്പുറം നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കണം. അത് നമ്മൾ പൊട്ടാവശ്യത്തേക്കായിട്ട് നിൽക്കണം, അതായത് അവിടെ അങ്ങോട്ട് നിൽക്കണം. ഇവിടെ നമുക്ക് സ്റ്റിച്ചൊന്നും കാണാൻ പാടില്ല, ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇത് നമുക്കിനി തയ്ച്ചു കൊടുക്കാം. ഈ രണ്ട് സൈഡും കണ്ടോ ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് തയ്ച്ചു കൊടുത്തിട്ട് നമുക്ക് കപ്പ് വയ്ക്കാം കേട്ടോ. ലൈനിങ്ങൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ രണ്ട് സൈഡും താഴെഭാഗം അടിക്കും. അപ്പോൾ ആ മുകളിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ ഞാൻ കപ്പ് തുന്നി കൊടുക്കുക. എനിക്ക് അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അല്ലാത്ത പക്ഷം നമുക്ക് വേണമെന്ന് കപ്പ് വെച്ചിട്ട് സൈഡ് അടിച്ചാലും മതി. നമ്മളപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ മൂന്ന് സൈഡ് ഞാൻ അടിച്ചു വയ്ക്കും, കാരണം തുണി നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് ഞാൻ കപ്പ് വയ്ക്കുക ഈ കൈക്കുള്ളിൽ ഉള്ളിക്കൂടെയാണ്. അത് ഞാൻ വെക്കുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് തയ്ക്കുക. എനിക്കിത് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനി കപ്പ് വയ്ക്കണം. കപ്പ് വയ്ക്കാനായിട്ട് ഞാൻ അങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇനി സെൻറ്റർ പോയിൻ്റ് കിട്ടും. അങ്ങനെ മാർക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ രണ്ടും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ തിരിച്ച് പിന്നൂത്ത് ഇങ്ങനെയാണ് നമ്മൾ തുന്നേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് തുന്നണ്ടത്. ഇത് എവിടെ തുന്നണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലൈനിങ് വെച്ചിട്ടുണ്ടല്ലോ,
ലൈനിങ് നമ്മൾ പ്രിൻസസ് കട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു കട്ട് കൊടുത്തിട്ടുണ്ട് കാണാൻ. ഈ കട്ടില് വേണം നമ്മളത് തുന്നി പിടിപ്പിക്കാൻ. ഫുൾ വൈറ്റ് ആയിരുന്നു. നമുക്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. തയ്ക്കുന്നവർക്ക് മനസ്സിലാവും, തയ്ക്കാൻ അറിയാത്തവർക്ക് മനസ്സിലാവില്ല. എന്നെപ്പോലെ എനിക്കറിയില്ല നിങ്ങക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട്. തയ്ക്കുന്നവർക്ക് മനസ്സിലാവും. ഞാനും ഫസ്റ്റ് ടൈം കണ്ടപ്പോ എനിക്കും മനസ്സിലായിട്ടുണ്ടായില്ല. ഒരു മൂന്നും നാലും പ്രാവശ്യമൊക്കെ തയ്ച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കും ഒരു ഐഡിയ കിട്ടിയത് ഇങ്ങനെയാണ് എന്നുള്ളത്. എന്നിട്ടിത് മലർത്തിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇടുക. നമ്മുടെ ഒരു കപ്പ് റെഡി. കണ്ടോ, കാണുകയില്ല. സോ അതുപോലെ വെക്കുക. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇതാ ഇതുപോലെ മറക്കുക. ഓ, ശേത പഠിച്ചാ? പഠിച്ചു. മനസ്സിലായി. ഇവള് തയ്ക്കാറുള്ള കേട്ടാ. ഇപ്പൊ തയ്പൂല ഒന്നുമില്ല. ഇത് പിന്നെ വെക്കുക, തലതിരിക്കുക. ഇതിന്റെ ഉള്ളില് ഈ ഈ പീസാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മള് വെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ രണ്ട് കപ്പും വെച്ചു. ഇനി നമ്മുടെ ഈ കൈക്കുഴി ഇതൊക്കെ ഞാൻ അടിച്ചു വെക്കും. കാരണം നീങ്ങി പോവാണ്ടിരിക്കാനാണ്. നമ്മൾ സ്ലീവ് വെക്കുമ്പം നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതും കൂടെ നമുക്കൊന്ന് അടിക്കാം. അടുത്തത് ബാക്ക് പാർട്ടാണ് കേട്ടോ. ബാക്ക് പാർട്ട് ഞാൻ ഷോൾഡർ അളവെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഫ്രണ്ടിലത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ അതിൻ്റെ ഷോൾഡറിനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഞാനൊന്ന് സീം അലവൻസ് വിട്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യും കേട്ടോ. അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് മാർക്ക് ചെയ്തിട്ട് വേണം നെക്ക് കട്ട് ചെയ്യാനായിട്ട്. നെക്ക് ഞാൻ ബാക്ക് ഒരു എന്താ പറയുക ഡീപ് യു ആണ് വിചാരിച്ചാദ്യം, പിന്നെ ബാക്ക്ലെസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തന്നെ അവിടെ നിന്ന് കുറച്ചൊന്ന് സ്ലാൻഡ് ചെയ്തിട്ട് താഴേക്ക് സ്ട്രെയിറ്റ് വരച്ച് ഞാനത് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്തത്. കട്ട് ചെയ്തിട്ട് ഞാൻ ഓരോ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തു നമ്മുടെ ഹുക്ക് പോലെ വെക്കാൻ വേണ്ടിയിട്ട്. അത് മാർക്ക് ചെയ്തു രണ്ട് സൈഡിലും. എന്നിട്ട് ഞാനതൊന്ന് പതിച്ചടിച്ചു. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ഹുക്കിൻ്റെ ഭാഗമാണ് കേട്ടോ ചെയ്യണം. അപ്പോൾ ഞാനത് ഒരു തുണി എടുത്തിട്ട് മടക്കി അടിച്ചു. എന്നിട്ടത് മറിച്ചിട്ടു. അത് സൂചി നൂലും കുറത്തിട്ടാണ് കേട്ടോ മറിച്ചിട്ട്, തിന്നായതുകൊണ്ട്. മറിച്ചിട്ടിട്ട് ഞാനതൊരു രണ്ട് ഇഞ്ച് വെച്ചിട്ട് ഈക്വലാക്കി ഞാനിതുപോലെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ലൈനിങ് തുണി എടുത്തിട്ട് ഞാനത് അതുപോലെ പതിച്ചടിച്ച് മറിച്ചടിക്കുകയാണ്. കാരണം നമുക്കത് കാണാൻ പാടില്ലല്ലോ. എന്നിട്ട് ഇതുപോലെ തന്നെ നെക്സ്റ്റ് പീസും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടിൻ്റെയും ഷോൾഡർ ഫ്രണ്ടും ബാക്കും നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനത് പതിച്ചടിച്ചു. ആ ഹുക്ക് വെച്ച ഭാഗം ഒന്ന് പതിച്ച് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ സ്ലീവാണ് ചെയ്യാൻ പോണേ. അങ്ങനെ നമ്മുടെ ബാക്ക് പാർട്ടും റെഡി. നമുക്കിനി സ്ലീവ് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് തന്നെ നോർമൽ സ്ലീവ് ആണ്. അതായത് ഇവിടം വരെ നമ്മൾ എടുക്കില്ലേ, നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ മെഷർമെൻ്റ് ആണ് എടുത്തത്. രണ്ട് മൂന്ന് പ്രാവശ്യം വരച്ച കാരണമാണ് ഇങ്ങനെ. ഇത് നമ്മുടെ ഫ്രണ്ട് ആം ഹോളാണ്, കുഴിച്ചു കെട്ടിയിട്ടുണ്ട്. എനിക്ക് ചെറിയ പഫ് വേണ്ടതുകൊണ്ട് ഞാനൊരു ഒന്നര ഇഞ്ചിൽ എക്സ്ട്രാ കണ്ടോ എക്സ്ട്രാ ഇത്തിരി തുണിയിട്ടിട്ടുണ്ട്. അതെനിക്ക് എക്സ്ട്രാ കുഞ്ഞു പഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ പഫിന് വേണ്ടിയിട്ട് എടുക്കാറ്. ഇത് നമ്മൾ അങ്ങനെ തന്നെ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യും. ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്യും. പിന്നെ എനിക്ക് ഇവിടെ ഒരു ഗോൾഡിൻ്റെ ഒരു ബോർഡർ വരാനുണ്ട്. ഇതത് തന്നെ അതിന് തയ്യിരുത്തുമ്പോൾ ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഇതാണ് എൻ്റെ സ്ലീവ്. ഇത് ഈ ക്ലോത്തിൽ കട്ട് ചെയ്തിട്ട് പഫ് ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ. എനിക്കിപ്പോൾ ആദ്യം തന്നെ ബോർഡർ സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ രണ്ട് സ്ലീവിലും ബോർഡർ താഴത്തെ ഭാഗം അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മേലെ ഭാഗം ഒന്ന് മടക്കി അടിക്കാം. അപ്പോൾ നമ്മുടെ ബോർഡർ സെറ്റായി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഫ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളവിടെ ഒരു നോച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ തുണി ഇട്ടെടുത്ത്. അവിടെ നമ്മൾ ഒരു മൂന്ന് നാല് പഫ് അത്രേ ഇടുന്നുണ്ട്. ഞൊറി ഇട്ട് കൊടുക്കുക, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവിനും പഫൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ബോഡി പാർട്ടായിട്ട് സ്ലീവ് ജോയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ രണ്ട് സ്ലീവും കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇത്രയായിട്ടുണ്ട് സ്റ്റിച്ചിങ്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം. ഈ അടിഭാഗം ഒന്ന് മടക്കിയെടുക്കണം. ഇത്രയും കാര്യങ്ങളും കൂടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലേക്ക്
നമുക്ക് ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു വള്ളിയും തയ്ക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ വന്ന് കാണിച്ചു തരാം കേട്ടോ, ഫുൾ ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് നമ്മൾ തീർന്നിട്ടുണ്ട്, അപ്പോൾ ലാസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ബ്ലൗസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ താഴത്തും ഗോൾഡൻ്റെ ഒരു ബോർഡർ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ പുറകിൽ. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ്. ഇത് ഇട്ടിട്ട് നമ്മൾ പാർട്ട് ടൂയിൽ വരും. അപ്പൊ ചേട്ടൻ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ഇത് പാർട്ട് ടൂ ആയിട്ട് നമ്മൾ ഇട്ടിട്ട് ചെറിയൊരു ഓണം ലുക്കിൽ വരാം കേട്ടോ. ഇപ്പൊ കുറച്ച് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷം ഇട്ട് തരാം. ഗുഡ് നൈറ്റ്.